നമസ്കാരം, മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെ ചെറിയ ചെകുത്താനെന്നാണ് ഇറാൻ വിളിച്ചിരുന്നത്. അമേരിക്ക വലിയ ചെകുത്താനും. ഈ ചെകുത്താന്മാർ ഉള്ളതാണ് എക്കാലത്തും ഇറാന്റെ ലക്ഷ്യങ്ങൾക്ക് തടസ്സം. ഇന്ന് കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന ഈ കൂട്ടർ 4.5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് അങ്ങനെ ആയിരുന്നില്ല. അമേരിക്കയുമായും ഇസ്രയേലുമായും ഏറ്റവും ഗാഢമായ സൗഹൃദം പുലർത്തിയിരുന്നു ഇറാൻ. പശ്ചിമേഷ്യയിൽ US താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൽ ആ സൗഹൃദം നിർണായകമായ പങ്കുവഹിച്ചു. ഇസ്രയേൽ രാഷ്ട്രം 1948 സ്ഥാപിതമായപ്പോൾ അതിനെ ആദ്യം തന്നെ അംഗീകരിച്ച രണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ. മറ്റേത് തുർക്കി. മൂന്നാമതൊരു മുസ്ലിം രാജ്യം ഇസ്രയേലിനെ അംഗീകരിച്ചത് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഇന്നിപ്പോൾ മൊസാദ് എന്ന് കേട്ടാൽ കലി തുള്ളുന്ന ഇറാന്റെ കണ്ണിലുണ്ണിയായിരുന്നു ഒരു കാലത്ത് ഈ ചാരസംഘടന. ഇറാനെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് മൊസാദ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ അങ്ങനെയും ഒരു ചരിത്രം ഉണ്ട്. രാജഭരണമായിരുന്നു ഇറാനിൽ. ഇസ്രയേലുമായുള്ള ഇറാന്റെ സഹകരണം അടിക്കടി ശക്തിപ്പെടുകയായിരുന്നു. ഇറാനിൽ ഷാ മുഹമ്മദ് റിസ പഹ്ലവിയുടെ ഭരണം നിലനിർത്തുന്നതിൽ കാര്യമായ പങ്കുവഹിച്ചിരുന്നതാണ് സവാക് എന്ന കുപ്രസിദ്ധ രഹസ്യ പോലീസ്. അവർക്ക് പരിശീലനം നൽകിയത് ഇസ്രയേലിൻ്റെ ചാരവിഭാഗമായ മൊസാദാണ്. ഇറാനിൽ നിന്ന് എളുപ്പത്തിൽ ഇസ്രയേലിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നതിനുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാനും ആലോചനയുണ്ടായിരുന്നു. അതിന് അമേരിക്ക പിന്തുണ നൽകുകയും ചെയ്തു. ആണവ പ്രവർത്തനം തുടങ്ങാൻ ഇറാനെ സഹായിച്ചതും അമേരിക്കയാണ്. ന്യൂക്ലിയർ റിയാക്ടറും യുറേനിയം ഇന്ധനവും നൽകി. അങ്ങനെ ഈ സൗഹൃദം വളരെ മികച്ച രീതിയിൽ മുൻപോട്ട് പോയിരുന്നു. എന്നാൽ ഇറാന്റെ അമേരിക്ക ഇസ്രയേൽ ബന്ധത്തെ ഉലച്ചത് 1979 ഇസ്ലാമിക വിപ്ലവമാണ്. രാജാവ് ഷാ അട്ടിമറിക്കപ്പെടുകയും ഭരണം ഇറാന്റെ പരമോന്നത നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ആയത്തുള്ള ഖുമൈനിയും അനുയായികളും പിടിച്ചടക്കുകയും ചെയ്തു. രാജാവ് അമേരിക്കയിൽ അഭയം തേടി. ആ ഘട്ടത്തിലും ഷായെ സഹായിക്കാൻ അമേരിക്ക തയ്യാറായത് ഇറാൻ US ബന്ധത്തിൻ്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയതേ ഉള്ളൂ. ഷായെ വിട്ടുതരണമെന്ന് ഇറാൻ ആവശ്യപ്പെടുകയും അമേരിക്ക അതിന് വിസമ്മതിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായത് വലിയ നാടകീയ രംഗങ്ങളാണ്. ടെഹ്റാനിലെ US എംബസി ഇറാനിലെ ഒരു സംഘം യുവാക്കൾ പിടിച്ചടക്കുകയും നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 53 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. പിന്നീട് കമാൻഡോ ഓപ്പറേഷനിലൂടെ അവരെ മോചിപ്പിക്കാൻ US പ്രസിഡന്റ് ജിമ്മി കാർട്ടർ നടത്തിയ ശ്രമം അവസാനിച്ചത് വലിയ പരാജയത്തിലാണ്. ഷായെ പുറത്താക്കാൻ അമേരിക്ക സമ്മതിച്ചതോടെയായിരുന്നു 444 ദിവസം നീണ്ടുനിന്ന ഉദ്വേഗജനകമായ ആ ബന്ദി നാടകത്തിന് അന്ത്യം കുറിക്കപ്പെട്ടത്. ഷായ്ക്ക് പിന്നീട് ഈജിപ്ത് അഭയം നൽകുകയും 1980 ക്യാൻസർ മൂലം അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇറാൻ US നയതന്ത്ര ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ഇതോടെ. അതിനു മുൻപ് തന്നെ ഇസ്രയേലുമായുള്ള ഇറാന്റെ ബന്ധവും തകർന്നിരുന്നു. ഇസ്രയേലിനെ ഇറാൻ ഒരു രാജ്യമായി അംഗീകരിക്കുന്നു പോലുമില്ല. പലസ്തീൻ പ്രദേശത്ത് നിയമവിരുദ്ധമായി സ്ഥാപിക്കപ്പെട്ടതായതിനാൽ ഇസ്രയേലിന് നിലനിൽക്കാൻ അവകാശമില്ലെന്ന നിലപാടാണ് ഇറാനുള്ളത്. അതിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് പോലും 2012 അന്നത്തെ ഇറാൻ പ്രസിഡന്റ് മഹമ്മൂദ് അഹമ്മദ് നിജാദ് പ്രസംഗിച്ചിരുന്നു. ഏതാണ്ട് സമാനമായ അഭിപ്രായമാണ് തുടക്കം മുതൽക്കേ മിക്ക അറബ് രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നത്. എങ്കിലും ഒത്തുതീർപ്പിലെത്താനും ഇസ്രയേലിനോടൊപ്പം ഒരു പലസ്തീൻ രാഷ്ട്രമെന്ന ദ്വിരാഷ്ട്ര പരിഹാരം അംഗീകരിക്കാനും പിന്നീട് അവർ തയ്യാറാകുകയായിരുന്നു. പലസ്തീൻ മിതവാദികൾ അവരോടൊപ്പം നിൽക്കുമ്പോൾ ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് എന്നിവ പോലുള്ള തീവ്രവാദികൾ എതിർക്കുന്നു. ഇസ്രയേലിലുമുണ്ട് ഒത്തുതീർപ്പിനെ എതിർക്കുന്നവർ. ബെഞ്ചമിൻ നെതന്യാഹു ഇതിനുദാഹരണമാണ്. ഒരിക്കലും ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകാത്ത ആളാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിനെയും മറ്റും ഇറാൻ പിന്തുണയ്ക്കുമ്പോൾ ഇറാനെ സഹായിക്കാൻ ആ മേഖലയിൽ വേറെ ചില മിലീഷ്യകൾ അഥവാ സായുധ സംഘടനകളുണ്ട്. ലബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ എന്നിവയും സിറിയയിലും ഇറാഖിലും പ്രവർത്തിക്കുന്ന സമാന സംഘടനകളും ഇക്കൂട്ടത്തിലുണ്ട്. പലസ്തീന് വേണ്ടി വാദിക്കാനുള്ള ദൗത്യം അറബികളുടെ കൈകളിൽ നിന്ന് അങ്ങനെ ഇറാന്റെ കൈകളിലെത്തി. ചുരുക്കി പറഞ്ഞാൽ ഹമാസിനെ നിയന്ത്രിക്കുന്നത്, ഹമാസിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൈകടത്തുന്നതും ഹമാസിന് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുന്നതും എല്ലാം ഇറാനാണ്. ഇറാന്റെ കയ്യിലെ ഒരു പാവ മാത്രമാണ് ഹമാസ്. ഇക്കഴിഞ്ഞ April 13 ഇസ്രയേലിനെതിരെ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ ഒപ്പം ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ സംഘങ്ങളും ഉണ്ടായിരുന്നു. ഇറാന്റെ മണ്ണിൽ നിന്ന് തന്നെ ഇസ്രയേൽ ആക്രമിക്കപ്പെടുന്നത് ആദ്യമായിരുന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷം അടിക്കടി മുറുകിക്കൊണ്ടേയിരിക്കും.
ആ മേഖലയിലും പുറത്തും എല്ലാവരും ഭയപ്പെടുന്നത് ആണവായുധങ്ങൾ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയാണ്. ആണവ ബോംബുകൾ ഇസ്രയേൽ നിർമ്മിച്ചു കഴിഞ്ഞുവെന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രയേൽ അത് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. ആണവ നിർവ്യാപന ഉടമ്പടിയിൽ ഇസ്രയേൽ ഒപ്പിട്ടിട്ടില്ലാത്തതിനാൽ യു എൻ രാജ്യാന്തര ആണവോർജ ഏജൻസിക്ക് അത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ കഴിയുന്നില്ല. അതേസമയം ഇറാൻ ആണവ ബോംബുകൾ നിർമ്മിക്കുകയോ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുകയോ ചെയ്തു കഴിഞ്ഞുവെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നുമുണ്ട്. ഇറാൻ ഇത് നിഷേധിക്കുകയും തങ്ങളുടെ ആണവ പ്രവർത്തനം സമാധാനപരവും സുതാര്യവുമാണെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇറാന്റെ ആണവ പരിപാടി അട്ടിമറിക്കാനുള്ള ശ്രമവും പലതവണ നടന്നു. അതുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ ശൃംഖലകൾ വൈറസ് ആക്രമണത്തിനിരയായി. 5 പ്രമുഖ ആണവ ശാസ്ത്രജ്ഞർ വധിക്കപ്പെട്ടു. എല്ലാത്തിനും ഇറാൻ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തിയെങ്കിലും ഇസ്രയേൽ ഒന്നും സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ആണവ ബോംബ് ഉണ്ടാക്കുന്നുവെന്ന സംശയത്തിൽ ഇറാഖിൻ്റെ ഒരു ആണവ നിലയം 1981 ഇസ്രയേൽ ബോംബിട്ട് തകർത്തിരുന്നു. അത്തരം ഒരാക്രമണം ഇറാന്റെ ആണവ നിലയങ്ങൾക്കെതിരെയും ഉണ്ടാകുമെന്ന ഭീതി അന്നു മുതൽ ഉണ്ട്. പ്രത്യാഘാതങ്ങൾ ഭയന്ന് അമേരിക്ക ഇസ്രയേലിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ആണവ ബോംബ് നിർമ്മാണത്തിൽ ഇസ്രയേലും ഇറാനും എത്രത്തോളം മുന്നെത്തിക്കഴിഞ്ഞു എന്ന് വ്യക്തമായ വിവരം ഇപ്പോൾ ആരുടെ പക്കലുമില്ല. എങ്കിലും അവർ തമ്മിൽ നേരിട്ടുള്ള തുറന്ന യുദ്ധം ഉണ്ടാവുകയും സ്ഥിതി നിയന്ത്രണാതീതമാകുകയും ചെയ്താൽ അതൊരാണവ യുദ്ധമായി തീരുമോ എന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട്. ഇതാണ് ഇടയ്ക്കിടെ തുർക്കി വന്ന് പറയുന്നത്, ഇസ്രയേലിൽ ആണവ നിലയങ്ങളുണ്ട്, അവിടെ പരിശോധന നടത്തണമെന്ന്. പക്ഷേ ഇറാന്റെ കാര്യത്തിൽ ആ ഒരു വാദം തുർക്കി മുന്നോട്ട് വയ്ക്കുന്നില്ല. കാരണം എർദോഗാനും ഇറാനും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. ഏതായാലും ഒരു കാലത്ത് വലിയ ചങ്ങാതിമാരായിരുന്നവർ ഇപ്പോൾ കടുത്ത ശത്രുക്കളാണ്. ഒരുപക്ഷെ ഇവരുടെ ശത്രുത ലോകം പോലും ഭയക്കുന്നതാണ്. കാരണം വലിയ ഒരു വാഗ്വാദമോ പോരോ തുടങ്ങിക്കഴിഞ്ഞാൽ ആണവ യുദ്ധമുണ്ടാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. കാരണം മുന്നും പിന്നും നോക്കാറില്ല ഇരു രാജ്യങ്ങളും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.